നമസ്കാരം. പ്രധാന വാർത്ത. ഓട്ടിസം കലോത്സവം ചിമിഴ് 2022 കൊടിയിറങ്ങി. ഒറ്റപ്പാലം ബി ആർ സിയിലെ അനങ്ങനടി ഓട്ടിസം സെന്ററിന് 108 പോയിന്റോടെ വിജയ കിരീടം. മണ്ണാർക്കാട് ബി ആർ സി, കൊല്ലങ്കോട് ബി ആർ സി എന്നിവ രണ്ടും മൂന്നും സ്ഥാനത്ത്. ലഹരിക്കാരെ കൊടുക്കാൻ കേരള പോലീസിന്റെ ആൽക്കോ സ്കാൻ വാൻ ജില്ലയിൽ. ആലത്തൂർ പോലീസ് പരിധിയിൽ നിന്ന് പരിശോധന തുടങ്ങി. ഒരാഴ്ചയോളം ജില്ലയിൽ പരിശോധന തുടരും. കോർപ്പറേറ്റുകളുടെ അനിയന്ത്രിതമായ കടന്നുവരവും കബളിപ്പിക്കുന്ന പരസ്യ കോലാഹലങ്ങളും ചെറുകിട ഇടത്തരം സ്വർണ വ്യാപാരികളെ ദുരിതത്തിലാക്കിയെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. ജില്ലാ സമ്മേളനം പാലക്കാട്ട് നടന്നു. മുന്നോക്ക വിഭാഗത്തിനേർപ്പെടുത്തിയ സാമ്പത്തിക സംവരണം റദ്ദാക്കണമെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം. ജില്ലാ സമ്മേളനം രമ്യാ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു. ഭൂപ്രമാണിമാർ വരെ പട്ടിണിപ്പാവങ്ങളായി മാറുന്ന തരത്തിലാണ് രാജ്യത്തെ കാർഷിക രംഗം മുന്നോട്ടു പോകുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമെന്നും എം എൽ എ. എസ്പെറൻസ 2022 മെഗാ തൊഴിൽ മേള പാലക്കാട്ട്. 50 തൊഴിൽദാതാക്കളിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയത് 2500 ഉദ്യോഗാർത്ഥികൾ. കുടുംബശ്രീ ജില്ലാ മിഷനാണ് തൊഴിൽ മേള നടത്തിയത്. വിശദമായ വാർത്തയിലേക്ക്. ഓട്ടിസം സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിമിഴ 2022 ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. ഒറ്റപ്പാലം ബി ആർ സിയിലെ അനങ്ങനടി ഓട്ടിസം സെന്റർ 108 പോയിന്റോടെ ഓവറോൾ കിരീടം നേടി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. എന്റെ കുട്ടിക്ക് വയ്യ, എന്റെ കുട്ടിക്ക് വയ്യാതായത് എന്റെ വിധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിലെ രക്ഷിതാക്കൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനമായി ഇത് മാറുന്നു. ഇവിടേക്കാണ് അവരെ കൊണ്ടുവരേണ്ടത്. അത്തരം പ്രതീക്ഷയുണ്ടാക്കി അവരെയും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ച് ഈ സമൂഹത്തിനകത്ത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും ഞങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ പൊതുബോധമാണ് കേരളത്തെ ലോക ജനങ്ങൾക്ക് മുമ്പിൽ തന്നെ വലിയ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുചെന്നെത്തിച്ചത് എന്നും നമ്മൾ തിരിച്ചറിയുന്നു. ആ പൊതുബോധം തന്നെയാണ് എല്ലാവരെയും നമ്മൾ കാണിച്ചതാണ്. കോവിഡ് വന്നപ്പോഴും നമ്മളത് കാണിച്ചു, പ്രളയം വന്നപ്പോഴും നമ്മൾ കാണിച്ചു. നമ്മുടെ നാട്ടിൻപുറത്തെ ഓരോ പ്രശ്നങ്ങളിലും ഓരോ സാധാരണ മനുഷ്യരും ഇടപെടുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അത്തരം ബോധത്തിൽ ഊന്നി ജീവിക്കാനുള്ള ഒരു ജീവിതാവസ്ഥ ഈ കേരളം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവിടെ അതിന് നഷ്ടപ്പെടുന്ന നമുക്ക് തയ്യാറായിക്കൂടാ, അങ്ങനെ നഷ്ടപ്പെടേണ്ടതല്ല ഇത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത ജയൻ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ആർ ചന്ദ്രൻ, ആർ ശാന്തകുമാരൻ, മുഖ്യാതിഥിയായി പങ്കെടുത്ത സിനിമാ സംവിധായകൻ എം പത്മകുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ 13 ഓട്ടിസം സെന്ററുകളിൽ നിന്നായി 200 വിദ്യാർത്ഥികളാണ് മത്സരരംഗത്ത് മാറ്റുരച്ചത്. ഇതിൽ 69 പോയിന്റോടെ മണ്ണാർക്കാട് ബി ആർ സി രണ്ടാം സ്ഥാനവും 46 പോയിന്റോടെ കൊല്ലങ്കോട് ബി ആർ സി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളന നഗരിയെ ഇളക്കിമറിച്ച നൃത്തച്ചുവടുകളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളുടെ മനം കവർന്നു. പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകിയാണ് കലോത്സവത്തിന് സമാപനമായത്. യു ടി വി ന്യൂസ് പാലക്കാട്. ലഹരിക്കാരെ കൊടുക്കാൻ കേരള പോലീസിന്റെ ആൽക്കോ സ്കാൻ വാൻ ജില്ലയിൽ പരിശോധന തുടങ്ങി. ആലത്തൂർ പോലീസിന്റെ പരിധിയിലാണ് ആദ്യ ദിനത്തിലെ പരിശോധന നടന്നത്. മദ്യപിച്ചും ലഹരിമരുന്നുപയോഗിച്ചും വാഹനമോടിക്കുന്നത് കാരണം സംസ്ഥാനത്തുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനുവേണ്ടിയുള്ള പോലീസ് പരിശോധനയ്ക്ക് സഹായകരമാകുന്ന ആൽക്കോ സ്കാൻ വാൻ ജില്ലയിലെത്തി.
അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനിക ഉപകരണങ്ങളാണ് വാനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പോലീസ് വാഹന പരിശോധന നടത്തുന്ന സമയം തന്നെ മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോകാതെ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന വാനിൽ വെച്ച് തന്നെ വേഗത്തിൽ നടത്താനാകും. വാഹന പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ഫലമറിയാൻ സാധിക്കുമെന്നതാണ് നേട്ടം. ഫലമറിയാൻ വെറും മിനിറ്റുകൾ മതി. പരിശോധിക്കുന്നയാളുടെ സ്വകാര്യതയ്ക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ ഉമിനീരിൽ നിന്നുമാണ് ഉപയോഗിച്ച ലഹരി ഏതാണെന്ന് കണ്ടെത്തുന്നത്. വിദേശ രാജ്യങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ വാഹനം ജില്ലയിൽ ഒരാഴ്ചയോളം പരിശോധന നടത്തും. പ്രത്യേകം സജ്ജീകരിച്ച പോലീസ് വാഹനത്തിൽ ഇതിനായി പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് ഉപയോഗിക്കുന്ന ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ മാത്രമാണ് പിടികൂടാൻ കഴിയുക. എന്നാൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള പരിശോധനാ സംവിധാനവും ബസ്സിലുണ്ട്. ആലത്തൂർ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ എൻ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ പരിശോധന. മദ്യപിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനുള്ള ആൽക്കോമീറ്ററും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്നതിനുണ്ടായിരുന്ന സോട്ടോക്സ് ആൽക്കോ സ്കാൻ എന്ന് പറയുന്ന ഒരു മെഷീനുമുണ്ട്. ഇത് അമേരിക്കൻ നിർമ്മിതമായിട്ടുണ്ടായിരുന്ന മെഷീനാണ്. ലഹരി ഉപയോഗിക്കുന്ന, ലഹരി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുടെ വായിലെ ഉമിനീര് ഒരു സ്ട്രാപ്പ് വെച്ച് ഉമിനീരിൽ മുക്കി അത് ഒരു മിനിറ്റോളം അല്ലെങ്കിൽ ഒന്നര മിനിറ്റോളം വെച്ചതിന് ശേഷം ആ സ്ട്രിപ്പ് എടുത്ത് ഈ മെഷീനിൽ, ഈ സോട്ടോക്സ് സ്കാൻ മെഷീനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം വരുന്നതായിട്ടുണ്ടായിരുന്ന കാഠിന്യമേറിയിട്ടുണ്ടായിരുന്ന ലഹരി പദാർത്ഥമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മൾ ഈ ആൽക്കോ സ്കാൻ വാൻ എന്നതിൽ കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്കോട്ടോ സ്കാൻ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുണ്ടായിരുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താനും അവരെ ഏകദേശം ഇതിൻ്റെ വീര്യം എന്ന് പറയുന്നത് 2 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 3 ദിവസത്തോളം വരുന്നതായിട്ടുണ്ടായിരുന്ന ലഹരി അത് ഉപയോഗിക്കുന്ന ആളുകളെ, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ അവ ആ വ്യക്തിയുടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആൽക്കോ സ്കാൻ വാനിലെ പരിശോധനയ്ക്ക് പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരായ പ്രശോഭ്, റിയാസ്, കാജ ഹുസൈൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുള്ളത്. UTV ന്യൂസ്, പാലക്കാട്. നവഴെഴുത്തുകാർക്ക് ആവശ്യമായ ഇടം കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വർത്തമാനകാലത്ത് നവഴെഴുത്തുകാർക്ക് കൂട്ടാവുന്നത് നവമാധ്യമങ്ങളാണെന്നും മന്ത്രി. ഡോക്ടർ ടി സുനിൽകുമാർ രചിച്ച നിള ഇനിയും ഒഴുകും പുസ്തക പ്രകാശനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വളരെ മനോഹരമായിട്ട് ഒഴുകിയ പുഴയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയായി? എത്ര പുഴ, എത്ര വെള്ളം ഇതിലൂടെ ഒഴുകിപ്പോവും? ഒരു വർഷം അതൊരു പുസ്തകം വായിച്ചാൽ കുട്ടികൾക്ക് അത് കിട്ടുന്ന രീതിയിലൊരു ഒരു കുറച്ചുകൂടി മാറ്റി അല്ലെങ്കിൽ ആരെങ്കിലും എഴുതണം എന്നുള്ളതാണ് നിലയെക്കുറിച്ച് എഴുതുന്നത്. നമുക്ക് ആ പുഴ ഒഴുകിയുന്നത് നമുക്ക് പറമ്പ് അബദ്ധം എന്ന് വെച്ചാൽ പറമ്പിക്കുള്ള വിക്രമ അത് നീതികേടാണ്, നിയമത്തിന് വിരുദ്ധമാണ്, ഒക്കെയാണ്. എന്നിട്ടും ചെയ്തിരുന്നു നമ്മളാരും ഇവിടെ ആരും പ്രതികരിച്ചത്. പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്രത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യുന്നില്ല. എന്നല്ല, നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്ത്, ജലസമ്പത്ത് വളരെ വലുതാണ്. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ജലസമ്പത്താണ് നമ്മുടെ. 3000 TMC ഉള്ളു. ഒരു ടി എം സി പറഞ്ഞാൽ പരമ്പര 7000 TMC ആണ്. ഒരു ടി എം സി പറഞ്ഞാൽ അതിനുള്ള ഊർജ്ജമാണ്. 3000 TMC വെള്ളമുണ്ട്. നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കൂടി ആകെ ഉപയോഗിക്കുന്നത് 300 TMC. ബാക്കി വെള്ളമൊന്നും ഉപയോഗിക്കും. കാവേരിയിൽ 140 TMC വെള്ളം കേരളത്തിൻ്റെ ഈൽഡുണ്ട്. എത്ര ഉപയോഗിക്കുന്ന അറിയോ? അതെങ്കിലും പറയാൻ പറ്റും. കാവേരി കേസ് നമ്മൾ വാദിച്ച് തോറ്റു കൊടുക്കുക പറയണ്ടല്ലോ. റൈപ്പേറിയൻ റേറ്റ് പ്രകാരം നമുക്ക് പകുതി കിട്ടേണ്ടതാണ്, നിയമപ്രകാരം കിട്ടേണ്ടതാണ്. അതും തോറ്റു കൊടുത്ത് നമ്മൾ 30 TMC വെള്ളവരെ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് കാവേരി ട്രൈബിളിൽ വിധി കിട്ടിയിട്ടുണ്ട്. അത് തോറ്റു കൊടുത്തതാണ്. ആ 30 TMC ഇപ്പോൾ കൊണ്ടുപോകി ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ. അപ്പം ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടുത്തെ സാഹിത്യവാര്യന്മാരും ആരും തന്നെ ചർച്ച ചെയ്യുന്നു. അച്ചടിയും വായനയും അകലം പാലിക്കുന്നത് സാംസ്കാരിക കേരളത്തിന് ഉൾക്കൊള്ളാനാവില്ല.
പുസ്തക സംബന്ധിയായ ഗൗരവതര ചർച്ചകളും ഇന്ന് നടക്കുന്നില്ല. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നവമാധ്യമ സഹായം ചെറുതല്ല. എങ്കിലും അച്ചടിക്കും പുസ്തകത്തിനും പ്രാധാന്യം കൽപ്പിക്കാനാവണമെന്നും മന്ത്രി പറഞ്ഞു. പ്രൊഫസർ പി എ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ പി ശങ്കരൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. ലതാ നായർ പുസ്തക പരിചയം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, പ്രസാധകൻ ശരത് ബാബു തച്ചമ്പാറ, ടി ആർ അജയൻ, സിനിമാ നിർമ്മാതാവ് ലക്ഷ്മി പത്മനാഭൻ, ഡോക്ടർ പി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നല്ലേപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. സംസ്ഥാന ഭരണകക്ഷിയിലെ ഇരു മുന്നണികളും നേർക്കുനേർ ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ വലിയ പോലീസ് സന്നാഹത്തോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മേഖലയിൽ സി പി എമ്മും ജനതാദളേസും തമ്മിൽ കുറച്ചുകാലമായി അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കിഴക്കൻ മേഖലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് മത്സരങ്ങൾ നടന്നിരുന്നു. എന്നാൽ മുന്നണിയിലെ പടലപ്പിണക്കം മറനീക്കി പുറത്തുവന്നത് നല്ലേപ്പള്ളി സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലാണ്. സി പി എമ്മും സി പി ഐയും ചേർന്ന് എൽ ഡി എഫ് പാനലിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ ജനതാദളുമായി സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഹകരണ മുന്നണി എന്ന പേരിലാണ് മറുഭാഗം മത്സരത്തിനിറങ്ങിയത്. പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹം നല്ലേപ്പള്ളി മേഖലയിലുണ്ടായിരുന്നു. വർദ്ധിപ്പിച്ച ഓഹരി തുക അടയ്ക്കാത്തതിൽ ഒട്ടേറെ ആളുകളുടെ അംഗത്വം പുതുക്കാനായില്ല. അംഗത്വം പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സി പി എമ്മും ജനതാദളും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് നയിച്ചത്. യു ടി വി ന്യൂസ് പാലക്കാട്. കനാൽ വെള്ളം യഥാസമയം ലഭിക്കാത്തതുകൊണ്ട് കൃഷി ഇറക്കാൻ കഴിയാതെ കർഷകർ. മാളിതുവരെ കനാൽ ശുചീകരണം നടത്തിയ ഇറിഗേഷൻ വകുപ്പ് കനാൽ ശുചീകരണത്തിൽ നിന്നും പിന്മാറിയതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. കർഷകർക്കാവശ്യമായ വിത്ത്, വളം, ജലം, സംഭരണം എന്നിവ നൽകാൻ കഴിയാത്ത സർക്കാർ കർഷകരെ അവഗണിക്കുകയാണെന്ന ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരനും പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുനിശേരിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട്ടിലുള്ള ഒരു കലക്ടർ പത്തനംതിട്ട കലക്ടർക്ക് ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം, പത്തനംതിട്ട വാർത്ത വന്നതാണ്. ആ പൈസ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഉള്ള പൈസ ഈ കനാലിൽ നേരെയാക്കാൻ എന്തുകൊണ്ട് കലക്ടർ ശ്രമിച്ചില്ല? ജനപ്രതിനിധികൾ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഇവിടെ കർഷകരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്, 50 ലക്ഷത്തോളം രൂപ വർഷം വാങ്ങുന്നുണ്ട്, എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? അത് കർഷകരുടെ അവഗണനയാണ് ജില്ലാ കലക്ടർക്കും ഇവിടെ ജനപ്രതിനിധികൾക്കും ഉള്ളത്. അവർക്ക് അറിയാം കലക്ടറിന്റെ കയ്യിലുള്ള പൈസ എത്രയാണ്, കോടിക്കണക്കിന് ഉറപ്പുണ്ട്. എന്തുകൊണ്ട് ഒരു 8 കോടി രൂപ ചെലവഴിച്ചില്ല അതിനു വേണ്ടിട്ട്? അവരെ ഫണ്ട് ഉപയോഗിക്കുന്ന എം എൽ എ മാരാണ്. ഒരു പോസ്റ്റിൽ ഒരു ബൾബ് ഇട്ടിട്ട് ഇത് ഇന്ന എം എൽ എയുടെ വകയാണെന്ന് എഴുതി വെക്കുന്ന കാലഘട്ടമാണ്. ഒരു ബൾബ് വെച്ചിട്ട് അതിന്റെ അടിയിൽ ഇന്ന എം എൽ എയുടെ കാലഘട്ടം. ഇതിന് തന്നെ പൈസ ഉപയോഗിക്കുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിക്കുന്നത്, എം പി ഫണ്ട് ഉപയോഗിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. മലമ്പുഴ ക്യാച്ച്മെന്റ് ഏരിയക്ക് കീഴിൽ 60,000 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നത്. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് ഇറിഗേഷൻ വകുപ്പിന് കനാൽ ശുചീകരണം നടത്താൻ കഴിയാത്തതിന് കാരണം. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കനാൽ ശുചീകരണം നടത്താമെങ്കിലും പൂർണ്ണമായും നടന്നില്ല. കനാൽ ശുചീകരണം നടത്തുന്നതിൽ ജനപ്രതിനിധികളും മൗനം പാലിക്കുകയാണ്. വെള്ളക്കരം ഇനത്തിൽ 55 ലക്ഷം രൂപയാണ് കർഷകരിൽ നിന്നും വർഷത്തിൽ ഈടാക്കുന്നത്. ഈ തുക എന്തു ചെയ്യുന്നു എന്നതിൽ വ്യക്തതയില്ല. കലക്ടറുടെ കീഴിലുള്ള റിവർ മാനേജ് ഫണ്ടിൽ കോടികളുണ്ടെങ്കിലും ഇത് വകമാറ്റി ചെലവഴിക്കുകയാണ്. സർക്കാരും ഇറിഗേഷൻ വകുപ്പും പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഇരുവരും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ജയറാമും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മുണ്ടൂർ ശിവക്ഷേത്ര കോളേജിൽ നടത്തി. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ, വനിതാ ശിശുവികസന വകുപ്പും യുവക്ഷേത്ര കോളേജും സംയുക്തമായാണ് ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായാണ് ക്യാമ്പയിന് തുടക്കമിട്ടത്. യുണൈറ്റഡ് ആക്ടിവിസം ടു എൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ഗേൾസ് എന്ന ലക്ഷ്യത്തോടെ നവംബർ 25 മുതൽ ഡിസംബർ 10 വരെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. യുവക്ഷേത്ര കോളേജ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ മാത്യു ജോർജ് വാഴയിൽ മുഖ്യ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ഡോക്ടർ ടോമി ആന്റണി, റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ടി ഇന്ദിര, വിദ്യാർത്ഥിനി എം ആർ നീതു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ് സ്വാഗതവും ജില്ലാതല ഐ സി ഡി എസ് എൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി ആർ ലത നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് വിജയയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും യുവക്ഷേത്ര കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും സ്കിറ്റുമുണ്ടായി. വനിതാ ശിശുവികസന വകുപ്പ് കൌൺസിലർമാർ മൈമും അംഗൻവാടി പ്രവർത്തകർ സ്കിറ്റും അവതരിപ്പിച്ചു. തുടർന്ന് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ വി എസ് ലൈജു വനിതാ ശിശുവികസന വകുപ്പ് മുഖേന നടത്തുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു.
യുടിവി ന്യൂസ് പാലക്കാട്. ചിറ്റൂരിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയും നഗരസഭയും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാൻസർ നിർണയ ക്യാമ്പ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ കെ എൽ കവിത ഉദ്ഘാടനം ചെയ്തു. പഴയ രീതിയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നില്ല. നമ്മൾ കോവിഡ് വന്നപ്പോൾ ആദ്യം എന്തായിരുന്നു അവസ്ഥ? വെളിയിലിറങ്ങില്ല, അടുത്ത വീട്ടിൽ പോവില്ല, നാടൻ ഭാഷയെ പറഞ്ഞ ഈ ചന്തിന്റെ ഇവിടെ ഒരു കോവിഡ് ആളുണ്ടെങ്കിൽ ആ അറ്റൊന്നും പോലും ആൾക്കാർ വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയില്ലേ? ഇപ്പോഴും പനി വരുന്നുണ്ട്, ജലദോഷം വരുന്നുണ്ട്, തൊണ്ടവേദന വരുന്നുണ്ട്. ആരെങ്കിലും കോവിഡ് ടെസ്റ്റിന് കൂടുതൽ ആൾക്കാരും പോകണ്ടോ? കുറെ കുറച്ച് ആൾക്കാരെ പോകുന്നുണ്ട്, കുറച്ച് ആൾക്കാർ പോകുന്നില്ല. അതിപ്പോ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്ന പോലെ എന്ത് അസുഖം വന്നാലും നമുക്ക് അസുഖം വെള്ളിയാണെന്ന് മാർക്കൊന്നും പറയാൻ പറ്റില്ല. നിൽക്കണം, ഞാനിപ്പോ നോക്കുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യുക. എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്, നമ്മൾക്ക് ഒന്നും വരില്ല, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, അങ്ങനെ ഒരാളില്ല ലോകത്തിൽ. ഉണ്ടെങ്കിൽ നമ്മളത് ധൈര്യപൂർവ്വം നേരിട്ട് മുന്നോട്ട് പോവുക. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന കണ്ണൻകുട്ടി അധ്യക്ഷയായി. സൂപ്രണ്ട് ഡോക്ടർ ഡാലിയ ബാലകൃഷ്ണൻ, എം വി ശോഭനകുമാരി എന്നിവർ പ്രസംഗിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. കോർപ്പറേറ്റുകളുടെ അനിയന്ത്രിതമായ കടന്നുവരവും കബളിപ്പിക്കുന്ന പരസ്യ കോലാഹലവും ചെറുകിട ഇടത്തരം സ്വർണ്ണ വ്യാപാരികളെ ദുരിതത്തിലാക്കിയെന്ന കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നികുതി പരിഷ്കരണം ആവശ്യമാണെങ്കിലും ഗൃഹപാഠമില്ലാതെ നടപ്പിലാക്കിയ ജി എസ് ടി ചെറുകിട സ്വർണ്ണ വ്യാപാരികൾക്ക് ദോഷം മാത്രമാണ് ചെയ്തതെന്നും സമ്മേളനം ആരോപിച്ചു. പരമ്പരാഗത തൊഴിൽ എന്ന നിലയ്ക്ക് സ്വർണ്ണ വ്യാപാര മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന ചെറുകിടം ഇടത്തര സ്വർണ്ണ വ്യാപാരികളെ സംരക്ഷിക്കണം. കോർപ്പറേറ്റുകളുടെ കിടമത്സരങ്ങളും ജനങ്ങളെ പ്രലോഭിപ്പിക്കുന്ന വസ്തുതാപരമല്ലാത്ത പരസ്യങ്ങളും നിർത്തലാക്കണം. കള്ളക്കടത്ത് സ്വർണം കൂടുതലായും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് എത്തുന്നതെന്നും ഇതിന് തക്കതായ നികുതിയും പിഴയും ഈടാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘടന സമ്മേളന പ്രമേയത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സമ്പത്തുള്ളവരും സമ്പത്ത് ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തിലായി ഏറ്റവും താഴെയുള്ള സമ്പത്തുള്ളവൻ ഏറ്റവും ഉയർന്ന സമ്പത്തിന്റെ സമ്പത്തുള്ളവരിലൂടെ എത്തണമെങ്കിൽ 964 കൊല്ലം പണിയെടുക്കണം. നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസം എഴുതി ചേർത്ത രാജ്യത്ത് നടക്കുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ആണെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പന്നന്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണ്? 1600 കോടി രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. ഇപ്പൊ ഒരു മിനിറ്റിൽ എത്ര വരുമാനം? 3 സെക്കൻഡിൽ എത്ര വരുമാനം? 1.14 കോടി. സോഷ്യലിസം ഭരണഘടനയിൽ എഴുതി ചേർത്ത രാജ്യത്താണ് നടക്കുന്നത്. നമ്മളിപ്പോ എവിടെ എത്തി? 70% ജനാധിപത്യം തന്നെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ലോകത്തിൽ തന്നെ, അതാണ്. ജില്ലാ പ്രസിഡന്റ് കെ എം ജലീൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത്. രമ്യ ഹരിദാസ് എം പി, കെ ഡി പ്രസേനൻ എം എൽ എ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബുക്കോട്ടയിൽ, സംസ്ഥാന സെക്രട്ടറി കെ എം ലത്തീഫ്, സംഘടനാ സംസ്ഥാന സെക്രട്ടറി ജസ്റ്റിൻ പാലത്തറ, സെക്രട്ടറി സക്കീർ ഇക്ബാൽ, ട്രഷറർ വി പി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തു ഹാജി സ്വാഗതവും പി കെ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. വ്യാപാരികളെ ആദരിക്കൽ, മരണപ്പെട്ട വ്യാപാരികൾക്ക് അനുശോചനം എന്നിവയും ചടങ്ങിൽ നടന്നു. യുടിവി ന്യൂസ് പാലക്കാട്. മുന്നോക്ക വിഭാഗത്തിന് ഏർപ്പെടുത്തിയ സാമ്പത്തിക സംവരണം റദ്ദാക്കണമെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. എഴുത്തച്ഛൻ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക, തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണ നിലനിർത്തുന്നതിനായി സ്മാരകങ്ങൾ പണിയുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സാമ്പത്തിക സംവരണം പുനഃപരിശോധിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സാമുദായിക രാഷ്ട്രീയത്തിലൂടെ നേരിടുമെന്ന് സമാജം മുന്നറിയിപ്പ് നൽകി. രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു. തന്റെ കഴിവനുസരിച്ച് ഒരു ജോലിയിലേക്ക് വ്യാപൃതരാകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ഒരു തലമുറ ഈ നാട്ടിൽ വളർന്നു വരുന്നതിന് അവർക്കുള്ള സൗകര്യങ്ങൾ അത് ശക്തമായിട്ട് ഏത് സർക്കാരുകളുടെ മുന്നിൽ നിന്നും മുട്ടുമടക്കാതെ നെഞ്ചു നിവർന്നുകൊണ്ട് നടു നിവർന്നുകൊണ്ട് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സംഘടനയുടെ ലക്ഷ്യം. ആ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ അത് ന്യായമായിരിക്കുന്ന ലക്ഷ്യങ്ങളിലെ
അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ സംഘടന മുന്നോട്ട് വെക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ, നിങ്ങൾ നേടിയെടുക്കേണ്ട, നിങ്ങൾ ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ, അത് നേടിയെടുക്കുന്നതിന് കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്നുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ജില്ലാ പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, പ്രതിഭകളെയും മുതിർന്ന പൌരന്മാരെയും ആദരിക്കൽ തുടങ്ങിയവയും ചടങ്ങിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ ഗോപാലകൃഷ്ണൻ, യുവജന വിഭാഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, സെക്രട്ടറി സ്വാമിനാഥൻ എം കുത്തനൂർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ ജയറാം, മറ്റു ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ വി ഏറാട്ട സ്വാഗതവും ഗജാഞ്ചി എം സി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ട്, ഭാരവാഹി തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. യു ടി വി ന്യൂസ്, പാലക്കാട്. ലഹരിക്കെതിരെ ഒന്നിക്കാമെന്ന സന്ദേശവുമായി മക്കളോടൊപ്പം രക്ഷിതാക്കളും പാരന്റ്സ് കോർഡിനേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് കൊല്ലങ്കോട് പരിപാടി സംഘടിപ്പിച്ചത്. ഗോൾ ചാലഞ്ച്, പ്രബന്ധ മത്സരം, കുടുംബസംഗമം തുടങ്ങിയവയും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ ഉദ്ഘാടനം ചെയ്തു. അടുത്ത വീടുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അടുത്ത വീട്ടിലല്ലേ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ആ കുട്ടി അവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കില്ലേ. അധികം വൈകാതെ തന്നെ അത് നമ്മുടെ വീടുകളിലേക്കും എത്താൻ നല്ലൊരു ചാൻസ് ആണ്. അപ്പൊ നമ്മൾ അതിന് അടിമപ്പെടില്ല എന്ന് ഉറപ്പ് നൽകണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ വീടിനും നാടിനും തണലായി മാറാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരു കുടുംബത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ ആ കുടുംബം നശിച്ചതിന് തുല്യമാണ്. ഒരിക്കലും നമ്മൾ ആ ലഹരിക്ക് അടിമപ്പെടില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കഴിയാൻ പറ്റുകയുള്ളൂ. എൻ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, സജി സൈമൺ, പിടിഎ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച നാഷണൽ ജനതാദൾ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടത്തിയ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിലക്കയറ്റം കൊണ്ട് ജനം പൊരുതിമുട്ടിക്കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മന്ത്രിസഭയും അതുപോലെ തന്നെ ഓരോ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും മാറി മാറി വെറുതെ അനാവശ്യ പ്രചരണങ്ങൾ നടത്തുക എന്നല്ലാതെ സാധാരണക്കാരന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അനീതി മാത്രമാണ് ഇന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പഞ്ചസാരയുടെ വില എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ, അതുപോലെ തന്നെ പച്ചക്കറിയുടെ ആയാലും മറ്റ് ഉൽപ്പന്നങ്ങളുടെ ആയാലും എല്ലാത്തിൻ്റെയും വില ബാണം പോലെ കുതിച്ചുയരുക എന്നല്ലാതെ കുറയുന്ന സംവിധാനമില്ല. പക്ഷെ കാർഷിക മേഖലയിൽ നെല്ലിന് വിലയില്ല, അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം സർക്കാർ അത് കൈകാര്യം ചെയ്യുന്നത് ഒരു അനാസ്ഥ മൂലം അതും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കർഷകൻ നമ്മുടെ ജില്ലയിൽ തന്നെ ആത്മഹത്യയുടെ വക്കിലേക്കാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് എ ചന്ദ്രൻ അധ്യക്ഷനായി. എം എ സുൽത്താൻ, ഹരിദാസ് പാശരണി, സുരേഷ് കുമാർ, കെ സൂര്യരാജ് എന്നിവർ പ്രസംഗിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. മണ്ണാർക്കാട് കോലോത്തൊടി ബിൽഡിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വേൾഡ് മലയാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിബിൻ സണ്ണി ഉദ്ഘാടനം ചെയ്തു. ശോഭ നായർ അധ്യക്ഷയായി. മുസ്തഫ തട്ടത്താഴത്ത്, പി വി ഹംസ, മേരി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച് ക്യാൻസർ രോഗബാധിതർക്കായി കേശദാന പരിപാടി നടത്താൻ യോഗം തീരുമാനിച്ചു. ശോഭ നായർ ജില്ലാ പ്രസിഡന്റായും എം കെ മുകേഷ് സെക്രട്ടറിയായും സുഹറ കാരാട്ടിൽ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. യു ടി വി ന്യൂസ്, പാലക്കാട്. വല്ലങ്ങി ഇടപ്പൊറ്റ അയ്യപ്പൻ വിളക്ക് മഹോത്സവം വിവിധങ്ങളായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ ആഘോഷത്തിൽ പങ്കെടുത്തു. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ആഘോഷം തുടങ്ങിയത്. ആറ്റാല വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരത്തോടുകൂടി തേരെഴുന്നള്ളത്ത് ആരംഭിച്ചു. നിവേദ്യപൂജ, ഉച്ചപൂജ എന്നിവയെ തുടർന്ന് അന്നദാനമുണ്ടായി. ശേഷം ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് പുറപ്പെട്ടു. വല്ലങ്ങി ശങ്കരനാരായണൻ നയിക്കുന്ന കലാകാരന്മാരുടെ പാണ്ഡിമേളം, പാലക്കാട് ശ്രീശക്തി പ്രാചീന കലാരൂപത്തിന്റെ തെയ്യം എന്നിവ എഴുന്നള്ളത്തിനകമ്പടിയായി. Thank you.
വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയെ തുടർന്ന് വല്ലങ്ങി മന്നത്തിൽ നിന്ന് താലപ്പൊലി എഴുന്നള്ളത്ത് ആരംഭിച്ചു. രാത്രി അയ്യപ്പൻ പാട്ടും പുലർച്ചെ പ്രസാദ വിതരണവും നടന്നു. യു ടി വി ന്യൂസ് പാലക്കാട്. ഭൂപ്രമാണിമാർ വരെ പട്ടിണിപ്പാവങ്ങളായി മാറുന്ന തരത്തിലാണ് രാജ്യത്തെ കാർഷിക രംഗം മുന്നോട്ട് പോകുന്നതെന്ന് കെ ഡി പ്രസന്നൻ എം എൽ എ. എന്നാൽ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണെന്നും എം എൽ എ പറഞ്ഞു. മഹാഭൂരിപക്ഷം കർഷകരും കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടായപ്പോൾ കേരളത്തിൽ കൂടുതൽ പേർ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്തതെന്നും കെ ഡി പ്രസന്നൻ എം എൽ എ പറഞ്ഞു. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാനാവില്ലെന്ന് ഭരണകൂടങ്ങൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നപ്പോൾ കേരളത്തിൽ സർക്കാർ കർഷകർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയെന്നും എം എൽ എ അവകാശപ്പെട്ടു. നമ്മുടെ ഭൂപ്രകൃതിയുടെ സവിശേഷത, ജനങ്ങളുടെ സാമൂഹ്യ അവസ്ഥ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു പദ്ധതി കേരളത്തിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ചുമതല. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത്തരം സമഗ്രതയാർന്ന ഒരു പ്രവർത്തനം, ഒരു അജണ്ട ഗവൺമെൻറ് അംഗീകരിക്കുകയും അത് ഈ ഗവൺമെൻറ് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ കർഷകരും വളരെ നാമമാത്രമായ ചെറുകിട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെതായ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമാകട്ടെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലത്തൂരിൽ നടത്തിയ സംസ്ഥാനതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ. പരിഷത്തിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ആലത്തൂരിൽ രണ്ടു ദിവസത്തെ സംസ്ഥാനതല കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. നവകേരള നിർമ്മിതിയും കാർഷിക മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സെമിനാർ നടന്നത്. 12 വിഷയങ്ങളിലാണ് സെമിനാർ നടത്തിയത്. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, യുവ കർഷക കൂട്ടായ്മ, നവ കാർഷിക രീതികളുടെ പ്രചാരണം എന്നിവയും സെമിനാറിനോടനുബന്ധിച്ച് നടന്നു. ആദ്യ ദിവസത്തെ അവതരണങ്ങളുടെ ക്രോഡീകരണത്തോടെയാണ് രണ്ടാം ദിനം തുടങ്ങിയത്. കെ എസ് എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കുമാർ ക്രോഡീകരണം അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനീബാബു അധ്യക്ഷയായി. കെ എസ് എസ് പി ജനറൽ സെക്രട്ടറി ജോഷി കൂട്ടുമേൽ ജനകീയ ക്യാമ്പയിൻ വിശദീകരിച്ചു. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, പി കെ എസ് ജില്ലാ സെക്രട്ടറി പൊന്നുകുട്ടൻ, വി വി കുട്ടികൃഷ്ണൻ, ദിവാകരൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു. കെ എസ് എസ് പി ജില്ലാ പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും സെക്രട്ടറി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ക്ഷീരമേഖലയും സ്വയം പര്യാപ്തത ഗ്രാമവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, പ്രോസസിംഗ്, ഗ്രേഡിംഗ്, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടന്നു. യു ടി വി ന്യൂസ് പാലക്കാട്. എസ്പെറൻസ 2022 മെഗാ തൊഴിൽ മേള പാലക്കാട് നടന്നു. 2500 വിദ്യാർത്ഥികളാണ് ആ തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പാലക്കാട് ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് എസ്പെറൻസ 2022 മെഗാ തൊഴിൽ മേള നടന്നത്. കുടുംബശ്രീ ഡി ഡി യു ജി കെ വൈ പദ്ധതിയിലൂടെ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മുൻഗണന നൽകിയും മറ്റ് തൊഴിൽ രഹിതർക്ക് പരമാവധി തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ടും നടത്തിയ തൊഴിൽമേളയിൽ 50 തൊഴിൽ ദാതാക്കളാണ് പങ്കെടുത്തത്. എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയുടെ അവസ്ഥയും ഒക്കെ പരിശോധിച്ചാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇടം സ്ത്രീക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കുടുംബശ്രീയുടെ ശക്തമായ അത്തരം പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക ശ്രദ്ധകളും പരിപാടി ആരംഭിച്ച് 2009 വരുമ്പോൾ കുടുംബശ്രീ വ്യത്യസ്തമായ രീതിയിലുള്ള പഠന പ്രവർത്തനം നമ്മുടെ നടത്തുകയായി. അതിലെ ജനസംഖ്യ എന്ന് പറയുന്ന ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, ലോകത്ത് ആകെ സ്ത്രീ സംവിധാനത്തെ, സ്ത്രീയെ എങ്ങനെയാണ് പൊതുസമൂഹം വീക്ഷിക്കുന്നത്, സമൂഹമാകെ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നത് എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി കലീയ സമൂഹത്തിന് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് 2009. അതിനു മുമ്പ് സമൂഹത്തിന് സമത്വം എന്ന് പറയുന്ന സുന്ദരമായ ആശയം ഈ ലോകത്താകെ ഉള്ളത് കൊണ്ട് തന്നെ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് കൃത്യമായി. പാലക്കാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ സജോ ജോൺ, നോർത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുലോചന, സൌത്ത് സി ഡി എസ് ചെയർപേഴ്സൺ റീത്ത എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി എസ് മനോജ് സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എ പ്രിയങ്ക നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ് പാലക്കാട്.
ക്രിക്കറ്റിന്റെ വകഭേദമായ റാപ് സെവൻ ബോൾ മത്സരം ഡിസംബർ ആദ്യവാരത്തിൽ നടക്കും. ക്രിക്കറ്റിലെയും ബേസ്ബോളിന്റെയും നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് റാപ് സെവൻ ബോൾ രൂപകൽപ്പന ചെയ്തതെന്ന് കളിക്ക് രൂപം നൽകിയ രാജൻ പോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പത്തുപേരടങ്ങുന്ന ടീമിലെ ഏഴുപേർക്ക് ബാറ്റ് ചെയ്യാനാവും. ഒരു ബോളർക്ക് പരമാവധി 4 ഓവർ ബോൾ ചെയ്യാനാവും. ത്രികോണാകൃതിയിൽ ഓടി റണ്ണെടുക്കുക എന്നതാണ് കളിയുടെ മറ്റൊരു പ്രത്യേകത. 99 ആരംഭിച്ച ഗെയിമിന് കളിക്കാരിൽ നിന്നും കായിക ലോകത്തു നിന്നും പിന്തുണ ലഭിച്ചത് പ്രോത്സാഹനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മെൻസിന്റെ രജിസ്ട്രേഷൻ ഫീ 5000 റുപ്പീസ് ആണ്. ലേഡീസിന്റെ രജിസ്ട്രേഷൻ ഫീ 2000 റുപ്പീസ് ആണ്. ഞാൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് പുള്ളി എന്റെ നഫിയാണ്, പുള്ളിയടുത്ത് വന്നിരിക്കുകയാണ്. ഒരു 10 കൊല്ലം ഈ കളി നടത്താനായിട്ടുള്ള എമൗണ്ട് ഞാൻ ബാങ്കിലിട്ട് വയ്ക്കാം, നീ സംഗതി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ കളി അടുത്ത ഒരു 10 കൊല്ലം വരെ കാണാം. കൊല്ലം തന്നെ കുറച്ച് നല്ല ടീം ഉണ്ടാവും എന്ന് തോന്നുന്നു. അത് കണ്ടു അതിനെ ഞാൻ ഈ പ്രൈസ് മണി ഫസ്റ്റ് പ്രൈസ് 1 ലക്ഷം റുപ്യയ്ക്ക്. പുരുഷ വനിതാ ടീമുകൾ രംഗത്തിറങ്ങുന്ന മത്സരത്തിൽ വിജയിയായ പുരുഷ ടീമിന് 1 ലക്ഷം രൂപയും വനിതാ ടീമിന് 25,000 രൂപയും ക്യാഷ് പ്രൈസ് നൽകും. ടൂർണമെന്റിൽ 2.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുമെന്നും രാജൻ പോൾ പറഞ്ഞു. സെക്രട്ടറി പോൾ ടി വിൽസൺ, ട്രഷറർ പി കെ ജമീൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിൽ ആചാര്യ സംഗമം നടന്നു. ധർമാചാര്യ സഭയുടെ നേതൃത്വത്തിലാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരുടെ കൂട്ടായ്മ വടക്കന്തര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ സംഗമിച്ചത്. ജ്യോതിഷിക താന്ത്രിക വസ്തു കലാ സാംസ്കാരിക സന്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനകൾ നേതൃനിരയിലുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ലിന്റെ മറവിൽ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന കുപ്രചരണങ്ങളെ എതിർക്കാൻ എല്ലാ സംഘടനാ നേതൃത്വങ്ങളും മുന്നോട്ടു വരണമെന്ന് ആചാര്യസഭാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വെട്ടിക്കാട് ശ്രീശങ്കര അദ്വൈതാശ്രമത്തിലെ സ്വാമി ദേവാനന്ദപുരി അധ്യക്ഷനായി. VHP സംസ്ഥാന ഗോസേവാ പ്രമുഖ് AC ചന്ദാമരാക്ഷൻ വിഷയ അവതരണം നടത്തി. അഖില കേരള ജ്യോതിഷ ശാസ്ത്ര മണ്ഡലം സെക്രട്ടറി ശ്രീവാസ്തവ്, ഡോക്ടർ ശ്യാംപ്രസാദ്, PR കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. പറളിയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മേള നടന്നു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് മേള നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KT സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രേണുകാദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ അബ്ബാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ചെമ്പകവലി, മെമ്പർമാരായ നാരായണൻകുട്ടി, ഷഹന, G ആനന്ദ്, ICDS സൂപ്പർവൈസർ A പ്രമീള, അംഗൻവാടി വർക്കർമാർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. ഓൺലൈനിലൂടെയുള്ള വസ്തു രജിസ്ട്രേഷൻ സംവിധാനം രജിസ്ട്രേഷൻ സംവിധാനത്തിലെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ. കൂടിയാലോചനകളില്ലാതെ രജിസ്ട്രേഷൻ വകുപ്പിൽ ഓൺലൈൻ സംവിധാനം നടപ്പിലാക്കാനുള്ള നീക്കം സ്വകാര്യവൽക്കരണത്തിന് മുന്നോടിയായാണെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് R ബാബു സുരേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മേഖലയില് ഒരു കൃത്യമായി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. അതായത് ഞങ്ങളുടെ അസോസിയേഷനുമായോ അല്ലെങ്കിൽ ഭാരവാഹികളുമായോ ഒരു ചർച്ചയോ ഒന്നും ഇതിൽ നടപ്പിലാക്കിയതില്ല എന്നൊരു പ്രധാനമായ ഞങ്ങളുടെ ഒരു ആക്ഷേപം പറയുന്ന ഒരു കാര്യമാണ്. രണ്ട്, ഞങ്ങളതിനെക്കുറിച്ച് പഠനം നടത്തിയ സമയത്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾക്ക് കേരളം, നമുക്കറിയാം കേരളത്തിൻ്റെ സംസ്കാര രീതിയും കേരളത്തിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ വ്യത്യസ്തമായ രീതിയാണ്. കാരണാവകാശം, പൊതുവിടവകാശം അല്ലെങ്കിൽ ജന്മാവകാശം തുടങ്ങിയിട്ട് ഒരു അനവധി അവകാശങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം പോലൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സമയത്ത് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലുപരി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതിൽ അതൊന്നും ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും ആ ഫോം സംവിധാനത്തിലില്ല. രജിസ്ട്രേഷൻ വകുപ്പിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ലൈൻ സംവിധാനം ആധാരമെടുത്തുകാരുടെ സമരത്തെ തുടർന്ന് മാറ്റിവെച്ചതാണ്. എന്നിട്ടും ഇത് നടപ്പിലാക്കാനായി നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് രജിസ്ട്രേഷൻ വകുപ്പ് ആരംഭിച്ച 1908 മുതലുള്ള രേഖകൾ ഇന്ന് ലഭ്യമാണ്. ഇന്ന് രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളിൽ വിശദാംശവും നിയമവശവും ലഭ്യമാണ്. ടൈപ്പ് ലൈറ്റ് സംവിധാനത്തിലൂടെ ഇത്തരം സുരക്ഷകൾ ഇല്ലാതാവുകയാണ്. നിലവിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെയും വില്ലേജ് ഓഫീസിന്റെയും സെർവർ തികഞ്ഞ പരാജയമാണ്. ഫെയർ വാല്യൂ, റീസർവേ, ഭൂമി തരംമാറ്റൽ തുടങ്ങിയവ ഇന്നും കൃത്യമല്ല. ഇത്തരം തകരാറുകൾ പരിഹരിക്കാതെയാണ് സർക്കാർ ടെംപ്ലേറ്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംവിധാനം നടപ്പിലാക്കുന്നതിലൂടെ 50,000 ആധാരമെഴുത്തുകാരും കുടുംബങ്ങളും പെരുവഴിയിലാവുമെന്നും R ബാബു സുരേഷ് പറഞ്ഞു. സെക്രട്ടറി കെ അനന്തരാജൻ, സമരസമിതി ചെയർമാൻ എ വാസുദേവൻ, കൺവീനർ VK ഷെയ്ഖ് മൊയ്തീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഓട്ടിസം കലോത്സവം ചിമിഴ് 2022 കൊടിയിറങ്ങി. ഒറ്റപ്പാലം ബി ആർ സിയിലെ അനങ്ങനടി ഓട്ടിസം സെന്ററിന് 108 പോയിന്റോടെ വിജയ കിരീടം. മണ്ണാർക്കാട് ബി ആർ സി, കൊല്ലങ്കോട് ബി ആർ സി എന്നിവ രണ്ടും മൂന്നും സ്ഥാനത്ത്. ലഹരിക്കാരെ കൊടുക്കാൻ കേരള പോലീസിന്റെ ആൽക്കോ സ്കാൻ വാൻ ജില്ലയിൽ. ആലത്തൂർ പോലീസ് പരിധിയിൽ നിന്ന് പരിശോധന തുടങ്ങി. ഒരാഴ്ചയോളം ജില്ലയിൽ പരിശോധന തുടരും. കോർപ്പറേറ്റുകളുടെ അനിയന്ത്രിതമായ കടന്നുവരവും കബളിപ്പിക്കുന്ന പരസ്യ കോലാഹലങ്ങളും ചെറുകിട ഇടത്തരം സ്വർണ വ്യാപാരികളെ ദുരിതത്തിലാക്കിയെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. ജില്ലാ സമ്മേളനം പാലക്കാട്ട് നടന്നു. മുന്നോക്ക വിഭാഗത്തിന് ഏർപ്പെടുത്തിയ സാമ്പത്തിക സംവരണം റദ്ദാക്കണമെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം. ജില്ലാ സമ്മേളനം രമ്യാ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു. ഭൂപ്രമാണിമാർ വരെ പട്ടിണിപ്പാവങ്ങളായി മാറുന്ന തരത്തിലാണ് രാജ്യത്തെ കാർഷിക രംഗം മുന്നോട്ടു പോകുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമെന്നും എം എൽ എ. എസ്പെറൻസ 2022 മെഗാ തൊഴിൽ മേള പാലക്കാട്ട്. 50 തൊഴിൽ ദാതാക്കളിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയത് 2500 ഉദ്യോഗാർത്ഥികൾ. കുടുംബശ്രീ ജില്ലാ മിഷനാണ് തൊഴിൽ മേള നടത്തിയത്.